നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫിയുടെ വായിൽ ശൈലജയുടെ തല കൊണ്ട് വെച്ചു കൊടുത്തിട്ട് പിണറായിച്ചിരിക്കുന്നു. ഒരു നിലപാടും ഇല്ലാത്ത നേതാവായി ശൈലജ അധപ്പതിക്കുന്നുവെന്ന് ജനങ്ങളെ കൊണ്ട് പറയിച്ചു. വടകരയിൽ CPM ഇറക്കിയ നമ്പർ നേരെ ഉൾട്ടയായി. ശൈലജ ടീച്ചറിന്റെ മോർഫ് ചെയ്ത വീഡിയോ ഇറക്കിയെന്ന് പറഞ്ഞ് ഷാഫിക്കെതിരെ കലി തുള്ളിയ ടീംസ് എല്ലാം ഒളിവിലാണ്. ഇല്ലാത്ത വീഡിയോയുടെ പേരിൽ ശൈലജ ടീച്ചറെ കൊണ്ട് ഷാഫിയെ വെട്ടിലാക്കാൻ നോക്കി. എന്നിട്ടിപ്പോൾ എന്തായി? 8 അല്ല 16 പണി ശൈലജയ്ക്ക് കിട്ടി. സംഭവം കൈവിട്ടു പോയതോടെ പിണറായി കൈമലർത്തി രംഗം കൊഴിപ്പിച്ച നേതാക്കളും മുങ്ങി. പെട്ടത് ശൈലജ ടീച്ചർ മാത്രം. ഷാഫിക്ക് ഉമ്മയില്ലേ എന്നും ചോദിച്ച് CPM ഒരു സഹതാപ തരംഗം കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നത് ഷാഫി തന്നെ പൊളിച്ചടുക്കി കൊടുത്തു. ശൈലജ വെട്ടിലാകുമ്പോൾ സന്തോഷിക്കുന്നത് പിണറായി വിജയനാണ്. ശൈലജ തോറ്റാൽ പിണറായിക്ക് അത്രയും സന്തോഷം. പിന്നെ ജയിച്ചാലോ, വടകര തിരികെ പിടിക്കാം എന്ന സന്തോഷം മാത്രം. പിണറായി വിജയനെ സംബന്ധിച്ച് ആകെയുള്ള എതിരാളി ശൈലജയാണ്. ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും സ്വീകാര്യയാണ് ശൈലജ. CPMൽ നിന്ന് അടുത്ത മുഖ്യമന്ത്രി ആര് വേണം എന്ന ചോദ്യം വന്നാൽ ശൈലജയെന്ന ഒരു ഉത്തരമേ ഉള്ളൂ. ആ സ്വീകാര്യത പൊളിച്ചെടുക്കണം. അതുമാത്രമാണ് പിണറായിക്ക് ആവശ്യം. അതിന് ഈ വിവാദത്തിലേക്ക് ശൈലജയെ കുത്തിയിളക്കി വിട്ടു. ഷാഫിക്കും ഉമ്മയില്ലേ എന്ന ചോദ്യം ശൈലജയുടെ വായിൽ നിന്ന് വന്നതാണ് ഏണിയായത്. അതെ, ഷാഫിക്കും ഉമ്മയുണ്ട്, പക്ഷേ ഇതുപോലെ പച്ചക്കള്ളം പറയില്ല എന്ന് പ്രചാരണം വന്നു. എന്റെ ഉമ്മയെ വിവാദത്തിലേക്ക് തള്ളിവിട്ടുവെന്ന ഷാഫിയുടെ ഒരൊറ്റ ഡയലോഗിൽ വടകരയിൽ കാര്യങ്ങൾ വലതിനനുകൂലമാകുന്നു. ആങ്ങള ചത്താലും വേണ്ടില്ല, നാത്തൂന്റെ കരച്ചിൽ കാണണം എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതാണ് വടകരയിൽ പിണറായിയുടെ നിലപാട്. ഷാഫി ജയിച്ചാലും വേണ്ടില്ല, ശൈലജ തോറ്റുകണ്ടാൽ മതി. ഷാഫിയും കൂട്ടരും ശൈലജയുടെ മോർഫ് ചെയ്ത വീഡിയോ ഇറക്കിയെന്ന് പ്രചരിക്കുന്നു. തൊട്ടുപിന്നാലെ നേതാക്കൾ അത് ഏറ്റുപിടിക്കുന്നു. അണികളെ കുത്തിയിളക്കി വിടുന്നു. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നായപ്പോൾ മോർഫ് ചെയ്ത വീഡിയോ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല, പോസ്റ്റർ പ്രചരിക്കുന്നു എന്നാണ് പറഞ്ഞതെന്ന് പ്ലേറ്റ് മാറ്റി ശൈലജ ടീച്ചർ. വീഡിയോ അല്ല, മുഖം വെട്ടിയൊട്ടിച്ച പോസ്റ്ററാണ് പ്രചരിക്കുന്നതെന്നാണ് താൻ പറഞ്ഞതെന്ന് ശൈലജ വിഷയത്തിൽ വ്യക്തത വരുത്തി. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം വന്നു. പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് കരഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിൽ സംസാരിച്ചതെന്ന ചോദ്യം വന്നു. അതായത് ഷാഫിക്കും അമ്മയില്ലേ എന്ന ചോദ്യമൊക്കെ ഏറെ വൈകാരികമായാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. എന്തിനാണ് അത്തരത്തിലൊരു നീക്കം ഉണ്ടായതെന്ന് ചോദ്യം വന്നപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയതുകൊണ്ട് ആകെ അവശയായിരുന്നു, പൊടിയും മറ്റും അടിച്ച് ജലദോഷവും മറ്റും ഉണ്ടായിരുന്നു, താൻ ഒരിക്കലും കരഞ്ഞതല്ല, അങ്ങനെ തോന്നിയതാണ് എന്ന് ശൈലജയ്ക്ക് പറയേണ്ടി വന്നു. ഒരു നിലപാടില്ലേ എന്ന ചോദ്യം ഇതോടെയാണ് മലയാളികൾ ചോദിച്ചത്. ശൈലജ ടീച്ചറിനെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന പലർക്കും ഇത്തരത്തിലൊരു നീക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി, അല്ലെങ്കിൽ അവരെ വിഷമത്തിൽ ആഴ്ത്തി എന്നത് എടുത്തു പറയേണ്ടി വരും. ഇതുമാത്രമല്ല, ഇതിനിടയിൽ ഷാഫി കയറി വന്ന് കൃത്യമായ കളിയും നടത്തി. ഏതാണ്ട് ഒരാഴ്ചയോളം കത്തി നിന്ന വിഷയത്തിൽ പക്ഷേ തനിക്കെതിരെ ഉണ്ടായ അധിക്ഷേപത്തിൽ ആരെങ്കിലും മാപ്പ് പറയുമോ എന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചിരുന്നു.